ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ ടോക്സിലേക്ക് സ്വാഗതം. പ്രഗ്നൻസിയുടെ 8-ാം മാസത്തിലെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് ഈ ഒരു മാസം നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നും ഏതൊക്കെ എക്സസൈസുകളാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു സമയമാണ് 8-ാം മാസം. ലെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗൻസും ഈ ഒരു സമയത്ത് പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടായിരിക്കും. എംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുഞ്ഞു രോമങ്ങളുണ്ടായിരിക്കും. അതെല്ലാം ഈ ഒരു മാസത്തിൽ പൊഴിഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ 8-ാം മാസം മുതൽ കുഞ്ഞിൻ്റെ വെയിറ്റ് പെട്ടെന്ന് തന്നെ കൂടാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബ്ലാഡറിൽ അമിതമായി പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതുപോലെ നടുവേദന, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ ഒരു സമയത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അതായത് നമ്മുടെ കുഞ്ഞ് പ്രോപ്പറായിട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് മറ്റ് ഓർഗൻസിന് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ 8-ാം മാസത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടോ കിടക്കാനുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും, ഒരുപാടായിട്ട് നടുവേദന തോന്നുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ 8-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ കിഡ്നിയും ലിവറും പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 8-ാം മാസം മുതൽ ഓരോ ആഴ്ചയിലും കുഞ്ഞ് 400 ഗ്രാം വെച്ച് വെയിറ്റ് കൂടാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ കുഞ്ഞിൻ്റെ വെയിറ്റ് വേഗത്തിൽ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാരിയലിലും മറ്റ് അവയവങ്ങളിലും കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് മറ്റ് പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നെഞ്ചരിച്ചിലും ദഹനക്കുറവും വളരെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. കുഞ്ഞിൻ്റെ വെയിറ്റ് വേഗത്തിൽ കൂടുന്നത് കൊണ്ട് തന്നെ സ്കിന്നുകളെല്ലാം സ്ട്രെച്ച് ആവുകയും ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്ക് കാണാനും പറ്റും. അതുപോലെ ഈ ഒരു സമയത്ത് കുഞ്ഞ് പ്രകാശത്തോട് പ്രതികരിക്കുകയും കുഞ്ഞിൻ്റെ സ്കിന്ന് പിങ്ക് നിറമാവുകയും കുഞ്ഞ് കണ്ണടച്ച് തുറക്കുകയും ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഈ ഒരു സമയത്ത് കുഞ്ഞിന് ഏകദേശം 45 സെന്റിമീറ്റർ നീളവും ഏകദേശം 2 കിലോയും 200 ഗ്രാമോളം തൂക്കവും ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ അനക്കം നല്ല രീതിയിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞിൻ്റെ വളർച്ച വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പൊക്കിള് പതിയെ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് കാണാനും പറ്റും. എല്ലാവർക്കും ഇതുണ്ടാകണമെന്നില്ല. ചിലർക്ക് 9-ാം മാസം ആകുമ്പോഴാണ് നല്ല രീതിയിൽ പ്രകടമായി കണ്ടു തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് കാലുകൾക്ക് കോച്ചിപ്പിടുത്തം, അതുപോലെ തലവേദന എന്നീ ഫീലിങ്സൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. ഒരുപാട് സമയം ഇരിക്കുന്നതും ഒരുപാട് സമയം ഒരേ നിൽക്കുന്നതും ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. അതുപോലെ ഈ ഒരു സമയത്ത് ചിലപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ അനക്കം വളരെ കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ മധുരം കഴിച്ചു നോക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കിടന്ന് നോക്കുക എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഇതുമല്ലെങ്കിൽ വയറിലൊരു ടോർച്ചിൻ്റെ പ്രകാശം കാണിക്കുന്നത് കുഞ്ഞുങ്ങൾ കണ്ണടയ്ക്കാനും അനങ്ങാനും സഹായിക്കും. അതുപോലെ അടുപ്പിനടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ അനങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചൂടിനോടും വെട്ടത്തോടും ഒക്കെ പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് എന്ന്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വേഗം തന്നെ അനങ്ങുന്നത്. ഇത് മാത്രവുമല്ല, കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗം കൂടിയാണ് ഇത്. അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം നിങ്ങൾക്ക് മുടി പൊഴിയുകയും അതുപോലെ നഖങ്ങൾ പൊട്ടുന്നതായിട്ടും ഈ ഒരു സമയത്ത് കാണാനായിട്ട് പറ്റും. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഈ ഒരു സമയത്ത് ഉൾപ്പെടുത്തുക. ഗർഭപാത്രത്തിൽ കൂടുതലായിട്ട് സങ്കോചം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള വയറുവേദനയൊക്കെ ഉണ്ടായിരിക്കും. ഇത് നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെലിവറി പെയിൻ ആണെന്ന് പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുണ്ടാകുന്ന വേദന 2-3 മിനിറ്റ് നിന്നതിന് ശേഷം മാറുന്ന പെയിനാണ്. അപ്പം അങ്ങനെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ഫാൾസ് ആയിട്ടുള്ള പെയിൻ ആണെന്ന്. ഡെലിവറി പെയിൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് വേദന കൂടിക്കൂടിയാണ് വരുന്നത്. 8-ാം മാസത്തിൽ പ്രത്യേകം നിങ്ങൾക്കൊരു കെയർ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും, കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കും, അതുപോലെ നിങ്ങളുടെ വെയിറ്റിൽ നോർമലാണോ എന്ന് നോക്കും, അതുപോലെ കാലിൽ നീരുണ്ടോ BP ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു സമയത്ത് നോക്കുന്നതാണ്. ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പൊസിഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ട്രെച്ച് മാർക്ക് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയ്ക്ക് ലാസ്റ്റും ഉണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കൈകാലുകളിലും മുഖത്തും ഒക്കെ നീരുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതെന്നുമുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് ആ ഒരു മൈൻഡ് ആയിരിക്കും കുഞ്ഞിനും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കുമോ അത്രയും തന്നെ കുഞ്ഞും ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു സമയത്ത് നോർമൽ ഡെലിവറി ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഈ ഒരു സമയത്തുണ്ടാകുന്ന ടെൻഷനും ദേഷ്യവും എല്ലാം ഒഴിവാക്കി നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള മൈൻഡിലിരിക്കുന്നു അതിൻ്റെതായ റിസൾട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിലും കണ്ടുവരുന്നതാണ്. അതുപോലെ എട്ടാം മാസം ആകുമ്പോൾ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങൾ നടക്കണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ടാകാതിരിക്കാനായിട്ട് ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു സമയത്തുണ്ടാകുന്ന ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അധിക സമയം ഇരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കാലിൽ നീരിറങ്ങുന്ന പ്രശ്നമുണ്ട് എങ്കിൽ അത് കൂടുതലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന സമയത്ത് കാലുകൾ ഉയർത്തി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതിന് തൂക്കക്കുറവുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ടും നട്സ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. അതുപോലെ ഏത്തക്കായ നെയ്യിൽ വിളയിച്ച് കഴിക്കുന്നതും കുഞ്ഞിന്റെ തൂക്കം കൂടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്ന്. അതുപോലെ കാൽസ്യത്തിന്റെ കുറവുണ്ടാകാതിരിക്കാനായിട്ട് പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ ഡെലിവറി പെയിൻ കുറയ്ക്കാനും ഡെലിവറി ഈസി ആയിട്ട് നടക്കാനും വേണ്ടിയിട്ടുള്ള എക്സസൈസുകളൊക്കെ ഈ ഒരു മാസത്തിൽ ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ലാസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഡെലിവറി നടക്കാനും ഡെലിവറി പെയിൻ കുറയാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അബ്നോർമാലിറ്റീസ് ആയിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. പ്രത്യേകിച്ച് അതികഠിനമായ വയറുവേദന, സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ കാണുകയാണെങ്കിലും അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കിംഗ് തോന്നുന്നുണ്ട് എങ്കിലും ഇതിന് പുറമെയായിട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അനക്കം കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മൾ എന്തൊക്കെ ടിപ്സുകൾ പരീക്ഷിച്ചിട്ടും കുഞ്ഞിൻ്റെ അനക്കം കിട്ടുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ശരിയായ സമയത്ത് എടുക്കാനായിട്ട് കൂടെ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട. എങ്കിൽ മാത്രമേ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഗർഭകാലത്ത് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊന്നും ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയി നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.